ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു കുക്കിംഗ് വിത്ത് മെഹറു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാമ്പാർ പൗഡറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സാമ്പാർ എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാല്ലേ. അപ്പോൾ അതിനുള്ള ആ ഒരു പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അതല്ലായിരിക്കും ബെറ്റർ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഡ്രൈ ആയിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു 5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലി നന്നായിട്ട് കഴുകി ഉണക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അത് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എല്ലാം വറുത്തെടുക്കാനായിട്ട്. പിന്നെ ചേർക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ്. അതും അതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കണം, കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിടാനായിട്ട് പറയുന്നത്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്ന തോരപ്പരിപ്പില്ലേ, ആ പരിപ്പ് വേണം. അപ്പോൾ അതിന് പകരം വേണമെങ്കിൽ കടലപ്പരിപ്പ് കൊടുക്കാം. അത് നല്ലപോലെ വറുത്തെടുത്തതിന് ശേഷം പിന്നെ ചേർക്കുന്ന ജീരകമാണ്. ജീരകം 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്, ചെറിയ ജീരകം. അപ്പോൾ അത് മലയാളികൾ സാധാരണ എനിക്ക് തോന്നുന്നു സാമ്പാറിൽ ഇടാറില്ല, നമ്മളുടെ മസാലപ്പൊടികളിൽ അങ്ങനത്തെ മണം ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ തമിഴ് സാമ്പാറിലാണ് കൂടുതലും ജീരകം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. ഇനി ചേർക്കാനുള്ളത് ഉലുവയാണ്. അപ്പോൾ അതും 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അത് കൊടുത്ത് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ചൂടായുമ്പോൾ ഇത് കണ്ടു, ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ തെറിക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് മുഴുവൻ തെറിച്ച് വെളിയിലോട്ട് പോകും. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കടുകാണ്. കടുക് 1/2 ടീസ്പൂൺ മതി കേട്ടോ, ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് വറുത്തെടുക്കണം. അതും ഇതുപോലെ പൊട്ടിത്തെറിക്കുക, അപ്പോൾ വെളിയിൽ പോവാതെ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഇനി ഇതിനകത്തോട്ട് വേണ്ടത് ഉണക്കമുളകാണ്. എരിവിന് ആവശ്യത്തിനുള്ള മുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 20 എണ്ണം എടുത്തിട്ടുള്ളൂ. അത് നന്നായിട്ട് അതിൻ്റെ ആ തണ്ട് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉള്ളത് എടുക്കരുത് കേട്ടോ, തണ്ട് പോയിട്ട് അതിൻ്റെ ആ അരികൾ വെളി ചാടും എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കരുത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ആ അരികൾ ചാടിയിട്ട് അത് വല്ലാതെ കരിഞ്ഞു പോകും, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തണ്ടോട് കൂടി വേണമെങ്കിൽ വറക്കാം. അത് കഴിഞ്ഞിട്ട് വറുത്ത് കഴിഞ്ഞിട്ട് തണ്ട് മാറ്റിയാലും മതി. ഇനി വേണ്ടത് 1-2 തണ്ട് കറിവേപ്പിലയാണ്. കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടാകും, അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം നന്നായിട്ട് പോകണം. നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കറിവേപ്പില പൊടിഞ്ഞു കിട്ടണം, ആ ഒരു രീതിയിൽ നല്ല പോലെ വറുത്തെടുക്കണം. ഒരു തുള്ളിയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഇത് അറിയാമല്ലോ, അത് പൂത്തു പോകും ഇരിക്കുമ്പോൾ, പൊടി കുറേ നാൾ ഇരിക്കാനുള്ളതല്ലേ. പിന്നെ വേണ്ടത് കായമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ടക്കായമാണ് എടുത്തിട്ടുള്ളത്. അതൊരു ചെറിയ കഷ്ണം 2 എണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ട് കയ്യിൽ നമ്മൾ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിൽ വേണം വറുത്തെടുക്കാനായിട്ട്. അതെല്ലാം നിങ്ങൾ പൊടിക്കായ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരണം. ചൂടോടുകൂടി പൊടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പം ഉണ്ടാകും മിക്സിക്കകത്ത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു 1 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കുന്ന സാമ്പാർ പൗഡറില്ല, അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിക്കുന്ന സമയത്ത് മിക്സിയുടെ ജാറിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവരുത്, ഒട്ടും ഈർപ്പം ഉണ്ടാവരുത്. നമ്മളിത് കഴുകി മിക്സിയുടെ ജാറ് കഴുകിയിട്ടായിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ കഴുകി നന്നായിട്ട് ഒരു തുണി വെച്ച് തുടച്ചിട്ട് വെയിലത്ത് വെച്ച് നല്ല പോലെ ഉണക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ കുറച്ചെങ്കിലും ഈർപ്പം നിൽപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൂത്തു പോകും. അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെച്ചിട്ട് നിലക്കിടിലൻ സാമ്പാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി കടയിൽ നിന്നും സാമ്പാർ പൊടി മേടിക്കേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. എല്ലാ ഐറ്റംസും നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം പുതിയൊരു വിഭവമായിട്ട് വരുന്നതുവരെ നമസ്കാരം. അസ്സലാമു അലൈക്കും.